പ്രതിപക്ഷം ഏറ്റെടുത്തുകൊണ്ട് അതിന്മേൽ പ്രതികരിക്കുന്നു എന്ന മാറി നിന്ന് നോക്കിക്കാണുന്നു പി വി അൻവർ. സെക്രട്ടേറിയറ്റ് കോമ്പൗണ്ടിലേക്ക് ചാടിക്കടക്കാൻ ആദ്യം വനിതാ പ്രവർത്തകരാണ് ശ്രമിച്ചത്. പിന്നീട് കൂടുതൽ പ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തുകയായിരുന്നു. കോമ്പൗണ്ടിനകത്ത് പോലീസ് നിലയുറപ്പിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള സംസ്ഥാന വ്യാപക പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് നടത്തുന്നത്. നാല് തവണ ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഉമേഷ്, ഇപ്പോൾ പ്രതിഷേധിൽ മതിയാക്കി പ്രവർത്തകർ മടങ്ങുകയാണോ? അല്ല, മടങ്ങുകയല്ല. ഇനി വീണ്ടും സമരഗേറ്റിലേക്ക് പ്രതിഷേധവുമായി ബാരിക്കേഡ് വെച്ച് തടഞ്ഞിട്ടുള്ള സമരഗേറ്റിലേക്ക് വരികയാണ്. ഇപ്പോൾ ഈ മതിൽ ചാടിക്കടന്നുള്ള പ്രതിഷേധം അത് വേണ്ട എന്നുള്ള നിലപാടിലേക്കായിരുന്നു എത്തിയത്. എന്തായാലും ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്ന ഗതാഗത തടസ്സമുണ്ടാക്കിയുള്ള പ്രതിഷേധത്തിലേക്ക് നീങ്ങാനാണ് എത്തി തീരുമാനമെന്ന് തോന്നുന്നു. റോഡിലേക്ക് പോകുന്നു, റോഡിലേക്ക് പ്രവർത്തകർ റോഡിലേക്ക് ആണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഈ മറ്റേ സെക്രട്ടേറിയറ്റിനകത്തേക്ക് ചാടിക്കടന്ന് ഒരു പ്രതിഷേധം, ആ പ്രതിഷേധത്തിന് താൽക്കാലികമായി മാറ്റി കുറച്ച് പ്രവർത്തകർ തറയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചിട്ടുണ്ട്. അത് വീണ്ടും സമരഗേറ്റിലേക്ക് പ്രതിഷേധവുമായി എത്തുകയാണ്. വീണ്ടും സമരഗേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് ആ ഒരു ഇരുന്ന സമരഗേറ്റിലേക്ക് വീണ്ടും വരികയാണ്. ഇനി സംഘർഷ സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് ഇനി പ്രധാനം. കാരണം നേരത്തെ നാല് തവണ ജലപീരങ്കി ഈ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. പക്ഷേ അപ്പോഴും ആ ഒരു ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും അതിൽ പിന്മാറാതെ ശക്തമായ സമരവുമായി യൂത്ത് കോൺഗ്രസ് സംഘം.